ഈ ഭാനുമതി അമ്മയുടെ വീട് ഇവിടെ അടുത്താണോ? ഭൂമംഗലം ബംഗ്ലാവിലെ കൊച്ചമ്മയാണോ? അതെ, അത് തന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു വളവുണ്ട്. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു. വലിയ ഉപകാരം. നീ ഉത്തവനെ അടിച്ചോ? അടിച്ചു. എന്തിനാണ് ഇവൻ തന്നെ അടിച്ചത്? അതന്നെ, ഞാൻ ഇയാളുടെ ഷാപ്പിൽ കയറി അല്പം സ്മാൾ അടിച്ചു. അപ്പൊ കൊടുക്കാൻ പോക്കറ്റ് ദ്രവ്യം ഇല്ലായിരുന്നു. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഇയാളെന്റെ ചെവുക്കുറ്റിക്ക് ഒരു അടി. നേരാണോ ഇവൻ പറഞ്ഞ? കാശി ചോദിച്ചപ്പോ തന്തയ്ക്ക് പറഞ്ഞാ നീ അടിക്കും. എന്താ അവിടെ? ഒരു ചെറിയ അടിയാ. അതിവിടെ പതുവാ. ഏതാ ബഹളം ഉണ്ടാക്കുന്ന പയ്യൻ? ഭൂമംഗലത്തെയാ. ഭൂമംഗലത്തെ ഭാനുമതി അമ്മയുടെ മകൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കും. ആരുടെ കൈകൊണ്ട് എപ്പോഴാ ചാകുക എന്ന് ദൈവത്തിനറിയാം. ഇനി ഇവിടെ കേരളെന്ന് പറഞ്ഞു പോയവനാ ഞാൻ. പക്ഷെ നിന്നെ ആരോ അടിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം. മിസ്റ്റർ ഗോവിന്ദ പിള്ളയല്ലേ? ശങ്കരന്മാരല്ലേ? നിന്നെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി. നീ ആൾ ആകെ മാറിപ്പോയിട്ടാ ശങ്കര. നീ ഇവിടെ എന്തിനു വന്നു? എന്ന് വന്നു? ഇപ്പോഴെങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിച്ചാ ഉത്തരം പറയാൻ പ്രയാസമാ. ശരി, ഇനി നീ ചോദിച്ചോളൂ. നിന്റെ ഭാര്യയുടെ പണ്ടത്തെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ആസ്മയല്ലേ. വിഷുവിനും ശങ്കരാദിക്കും ഒക്കെ അവളെ വന്ന് കാണാറുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോടാ. നിനക്കിത്തിരി പ്രായം കൂടിയതുപോലെ തോന്നുന്നു. വർഷങ്ങൾ നമ്മുടെ കാഴ്ചവട്ടിൽ കൂടി ഒഴുകി ഒഴുകി പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോടാ ശങ്കര. നിന്റെ സാഹിത്യഭ്രമം ഇതുവരെ തീർന്നിട്ടില്ലല്ലേ. അതെങ്ങനെ തീരും? കൂടെ പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. 10-20 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ. വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്തല്ലെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് പോവാം. പോരേ. ആ, ഗോവിന്ദപിള്ള 8 മണിക്കുള്ള ബസ്സിന് വരുമെന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? മണി 10 കഴിഞ്ഞു. അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ആദ്യത്തെ ബസ് ചിലപ്പോ കിട്ടി കാണില്ലായിരിക്കും. ഇനി വല്ല എതിരാളികളും ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. എതിരാളികളെ ഉള്ളൂ, പക്ഷെ അവരൊന്നും അറിഞ്ഞു കേട്ടി എന്ന് പറയാൻ സമയമായിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആ മനുഷ്യനെ കണ്ടിട്ട് വാക്കുമാറി പറയുന്ന ഒരാളാന്ന് എനിക്ക് തോന്നിയില്ല. നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നമ്മേ. അദ്ദേഹം വന്നമ്മ. അയാൾ വന്നിട്ട് അയാളുടെ പാട്ടിന് പോയി. നേരാണമ്മേ. ഇതുവരെ വന്നില്ല മോനെ. ഇനി വഴിയറിയാൻ പാടില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ചുറ്റുകയാണോ? അമ്മാവനൊന്ന് പോയി അന്വേഷിച്ചാലോ? ഞാൻ പോയി അന്വേഷിക്കാനോ? അത്രയ്ക്ക് താഴോട്ട് പോകണ്ട. അദ്ദേഹം വരും ചേട്ടാ. മോഹൻ ഇത്ര വലിയ ആഗ്രഹം തോന്നിയപ്പോ ദൈവം അത് തട്ടിക്കളയില്ല. ഇല്ലെന്നാണ് എന്റെ മനസ്സും പറയുന്നത്. പോരെങ്കിൽ എന്റെ വലിയൊരു നേർച്ചയുണ്ട്. എന്നാ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വരും, ഈ കല്യാണം നടക്കും. ഗോമതിയൊക്കെ സുഖമായിരിക്കുന്നു? പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അവൾ BSc ജയിച്ചു നിൽക്കുകയാണ്. ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതൊരൊന്നും ആയില്ല. വളം തെളിഞ്ഞില്ല. ഒരു ചാക്കൂടെ വേണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഉപ്പ് വെട്ടിയിരുന്നോണ്ട് മതിയാകുമെന്ന കരുതിയത്. ഒരു അരച്ചാക്കൂടി വാങ്ങാം. മകനാണല്ലേ? അല്ല, അനന്തരവനാ. ഇവന്റെ അച്ഛനും അമ്മയും കൊച്ചിലെ മരിച്ചു പോയത് കൊണ്ട് ഞാനാണ് വളർത്തിയതും പഠിപ്പിച്ചതും. അഗ്രികൾച്ചറൽ MSc പാസ്സായി, ഉടനെ ജോലിയും കിട്ടി. പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് ഇപ്പൊ സ്വന്തം കൃഷി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മോനെ ശ്രീധര, ഇത് മിസ്റ്റർ ഗോവിന്ദപിള്ള, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. അമ്മാവന്റെ ഒരു പഴയ സുഹൃത്ത. ഒരു മകനുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട്. അവൻ ഇവിടെ ഇല്ലേ? മുറുകെ കാണും. ഒന്ന് വിളിക്കേ, ഞാൻ വിളിച്ചോണ്ട് വരാം. പോയി കാപ്പി ഉണ്ടാക്ക്, ശരിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അയ്യോ, അക്കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ ഉണ്ടാക്കിയത സാപ്പാടിന്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും ദാക്ഷിണ്യൊന്നും ഇല്ലല്ലേ. അവിടെ ദാക്ഷിണ്യം കാണിച്ചിട്ട് പിന്നെ ജീവിക്കുന്ന എന്തിന്? നമസ്കാരം. ഇവനാണ് എന്റെ സന്തതി. വേണു, 4 കാശിന് കൊള്ളില്ലെന്ന് മാത്രം. ബിസിനസിന് പോയി, അത് മുടിച്ചു.
കല്യാണം കഴിച്ചു കൊടുത്തു. എന്ത് വിശേഷം? ഭാര്യയും കുഞ്ഞും അവളുടെ വീട്ടിലാണ്. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇതിനു വേണ്ടിയായിരുന്നു എന്നെ മുറിഞ്ഞു വിളിച്ചു വരുത്തത്. എന്താ കുറച്ചിലായിപ്പോയോ? ഞാൻ പറഞ്ഞതിലൊരു അക്ഷരം നുണയുണ്ടോടാ? അതൊക്കെ പോട്ടെ. എന്താ മോന്റെ പേര്? വേണുഗോപാൽ. നീക്ക് പോവാലോ, പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഇഷ്ടപ്പെട്ടു, പോരെ. ഏതായാലും ഇത് വേണ്ടായിരുന്നു അമ്മാവ. പണ്ടേ വിഷമിച്ചു കഴിയുന്ന ആളിനെ വീണ്ടും വിഷമിപ്പിക്കുന്ന കഷ്ടമല്ലേ? അവൻ ശരിക്കൊന്ന് വിഷമിക്കട്ടെ, എന്നാലേ ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കൂ. അപ്പൊ ഞാൻ പോയി വളം വാങ്ങിച്ചിട്ട് വരാം. നീ കാപ്പി കുടിച്ചോ? വന്നിട്ട് കുടിക്കാം മാവ. വരട്ടെ സാർ. സത്യം പറഞ്ഞ ശ്രീധരനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവനെ ഒന്ന് സഹായിക്കാൻ പോലും വേണു പോവില്ല. എന്നാലും എന്റെ മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറയണോ? ആരോട് എവിടെ വെച്ച് എന്ത് പറയണമെന്ന് നിനക്ക് ഒരു ബോധവുമില്ല. പണ്ടേ നീ ഒരു വിടുവായന. ഞാൻ വിടുവായൻ, നീ തെറിവായൻ. ഞാൻ തെറിവൊക്കെ മതിയാക്കിയത്, വയസ്സായി വരികയല്ലേ. നീ ഇപ്പൊ പാരടികളൊന്നും എഴുതാറില്ലേ? തീരെ നിർത്തിയിട്ടില്ല. ഈയിടക്കൊന്ന് കാച്ചി. ഏത്? മഹാകവി ജിയുടെ ഇന്നു ഞാൻ നാളെ നീ. ഒന്ന് കേൾക്കട്ടെ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ എന്നും ചതിക്കുന്നിതണ്ട്. അല്പമോ? നല്ല കഥ. വാ എതൊരു. അങ്ങനെ പൂമംഗലത്ത് പോകാതെ തന്നെ ചെറുക്കനെ പറ്റി അറിഞ്ഞു. മടങ്ങുമ്പോൾ നിങ്ങളെ കണ്ടത് ദൈവനിശ്ചയമാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അതെന്താ? നമ്മൾ തമ്മിൽ പഴയ സുഹൃത്തുക്കളല്ലേ. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ എന്താ? അതിന് എന്റെ മോൻ വിവാഹം ചെയ്തു പോയല്ലോ. മോന് വേണ്ടിയല്ല, അനന്തരം ശ്രീധരന് വേണ്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല കാര്യം. അവന് പറ്റിയ ഒരു പെണ്ണിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ വന്ന് എന്റെ മോളെ ഒന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഉടനെ അതങ്ങ് നടത്താം. ശരി, ഞങ്ങൾ ഞായറാഴ്ച വരാം. ഉച്ചയ്ക്ക് ഊണ അവിടെ. നല്ല മിടുക്ക് പെണ്ണ്. അവൾ ഈ വീട്ടിൽ കയറിയ ഐശ്വര്യമായിരിക്കും. ഇതേടക്കണം നിന്റെ സന്തതി. മനെ വേണു, എഴുന്നേക്കടാ. പകലിടന്ന് ഉറങ്ങുന്നു. ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പെണ്ണ് കയറാൻ പോയിട്ട് എന്തായി? ആന്ദ്ര, നീ അറിയുന്നേ. ശ്രീധര, മോനെ ശ്രീധര. എന്താ മാവ? പെണ്ണിനെ കണ്ടു. കൊള്ളാം മോനെ, എല്ലാം കൊണ്ടും നമുക്ക് ചേരുന്ന ബന്ധവാ. ഞാൻ വാക്കുറപ്പിച്ചിട്ട് പോന്നു. ഇനി വേണമെങ്കിൽ നീ ചെന്ന് ആ പെണ്ണിനൊന്ന് കണ്ടിട്ട് പോയി. വേണമെങ്കിലോ? അത് കൊള്ളാം. കല്യാണത്തിനുമ്പ് ശ്രീധരൻ പെണ്ണൊന്ന് കാണണ്ടേ? കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചാ പിന്നെ ഇവനെതിര് പറയൂ. എന്നാലും പോയൊന്ന് കണ്ടിട്ട് വരട്ടെ. അതല്ല നാട്ടു നടപ്പ്. നിനക്ക് പെണ്ണിനെ കാണണോടാ ശ്രീധര? അമ്മാവനും അമ്മായിക്കും നിർബന്ധമാണെങ്കിൽ. ഞങ്ങൾക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും നിന്നെ അയച്ചേക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോന്നത്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോര്. പിന്നെ എന്താ മറ്റേ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുന്നേ? അതിന്റെ ആവശ്യം? അവനൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. പെണ്ണിന്റെ സൗന്ദര്യത്തിന് ആദ്യം വരുന്ന വരെ വിലയുള്ളടി. എന്നിട്ടും കാര്യം പറയുന്നില്ലല്ലോ. ഞാൻ പറയാം മോനെ, പെണ്ണിന്റെ നിറം നല്ല എണ്ണ കറുപ്പാണ്. പിന്നെ ഒരു ചെറിയ കൊങ്കണ്ണുണ്ട്, അല്ല അതൊരു കണ്ണിനേ ഉള്ളു കേട്ടോ. മുൻവശത്തെ രണ്ട് പല്ല് പൊങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് പറിച്ചു കളഞ്ഞ് വേറെ വെക്കാവുന്നതേ ഉള്ളൂ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ ശ്രീധര. വിഷമം? പിന്നെ വിഷമം കാണാതിരിക്കോ. നിനക്ക് വേണ്ടിയല്ല, ശ്രീധരന് വേണ്ടിയാണ് പെണ്ണിനെ കണ്ടത്. വിഷമം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ വാക്കു കൊടുത്തിട്ടാ പോന്നത്. ബന്ധം നന്ന്, ഭാവിയിൽ ഗുണം ചെയ്യും. പെണ്ണിനെ നാളെ തന്നെ ഒന്ന് ചെന്ന് കണ്ടിട്ട് പോര്. ചെല്ല്. ഏറ്റോടി ഇവൻ പറഞ്ഞോരെ. ഏറ്റെന്നാ തോന്നുന്നു. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ അച്ഛനെ പോലെ ഇത്ര കൊള്ളരാത്ത മനുഷ്യൻ ഈ ലോകത്തിലില്ല. ശത്രുവിനൊക്കെ ഭയങ്കരനല്ലേ. അമ്മേനെ കൂട്ടു നിൽക്കും. ആര് കൂട്ടുന്നാലും ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറഞ്ഞൂടെ. എങ്ങനെ പറയും? വാക്കുറപ്പിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. വാക്കുറപ്പിച്ചെങ്കിലേ അച്ഛൻ തന്നെ കേട്ടിക്കൊള്ളാൻ പറ. നടക്കുന്ന കാര്യം വല്ലതും പറയു. വേണു, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഒരു മാർഗം പറഞ്ഞുതരൂ. ശരി,
ഞാൻ പറഞ്ഞോളിയോ? പ്രയോജനമുള്ളതാണേ ചെയ്യാം. പെണ്ണിന്റെ അച്ഛന് ഒരു കത്തെഴുതണം. ഞാൻ അവിടെ ചെന്ന് പെണ്ണിനെ കാണാൻ പറഞ്ഞിരിക്കല്ലേ. പോകുമ്പോ കത്ത് കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ കൂടെ വരാം. പെണ്ണിന്റെ അച്ഛന്റെ ഈ കത്ത് കൊടുത്ത് വടിപോലെ ഇങ്ങ് പോരണം. കത്തും തന്നാ. നീ കള്ളാതെടുക്ക്, ഞാൻ പറഞ്ഞ എടുക്ക്. ആ പറ. ഡിയർ സർ, എന്റെ അമ്മാവൻ ഒരു വിവരദോഷിയാണ്. അത് വേണ്ട. വേണു, നിങ്ങൾ അച്ഛനും മകനും തമ്മിലുള്ള മത്സരത്തിൻ്റെ എന്നെ പിടിച്ചിരുന്നെന്തിനാ? എങ്കിൽ പോട്ടെ, എഴുതിക്കോ. എന്റെ അമ്മാവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പെണ്ണ് കാണാൻ വന്നുവെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങയുടെ മകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്റെ അമ്മാവനെ ഒന്നറിയിക്കണം. ഒരു എം എസ് സിക്കാരനായ എന്റെ ശരീരം ഒരു മുഴം കയറിൽ കിടന്ന് ആടുന്നത് കാണാതിരിക്കണമെങ്കിൽ നീ എഴുതടാ സീകര. അങ്ങിങ്ങനെ സഹായം ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് വിനീത വിധേയൻ ആർ ശ്രീധരൻ MSc. MSc വെക്കണോ? ഇരിക്കട്ടെടാ, ഒരു റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ അല്ലേ, അത് കണ്ടിട്ടെങ്കിലും ഏതോന്നും വരും. ആ അത് ശരിയാ. ഇതാണ് അച്ഛനും അമ്മയും കൂടെ നിനക്ക് കണ്ടു വെച്ചിരിക്കുന്ന ചരക്ക്. അപ്പൊ സാറിന്റെ കയ്യിൽ എഴുത്തു കൊടുക്കണ്ടേ? അത് ഞാനങ്ങ് മറന്നു. വാ. വരണം വരണം. നമസ്കാരം. ഞങ്ങൾ കുറെ നേരമായി പ്രതീക്ഷിക്കുകയാണ്. ഇരിക്കൂ. യാത്രയൊക്കെ സുഖമായിരുന്നു? പ്രത്യേകിച്ച് സുഖമൊന്നുമില്ലായിരുന്നു. ഗോമതി, അവര് വന്നു. കോളെ വിളിക്കേ. ശ്രീധരനെ അമ്മയെ കണ്ട് ഓർമ്മയില്ല അല്ലേ? ഇല്ല. അവർ രണ്ടുപേരും ഇവൻ കൊച്ചായപ്പോഴേ മരിച്ചു. ആ, ഇനി അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുണ്ടല്ലോ. ശ്രീധര, അമ്മാവനും അമ്മായിയും വന്ന് മോളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാ പോയത്. എന്നാലും ഞാൻ നിർബന്ധമായി പറഞ്ഞു ശ്രീധരൻ വന്ന് മോളെ കണ്ട് ഉറപ്പിച്ചാ മതിയെന്ന്. അതല്ലേ അതിന്റെ മോറ. പിന്നെ ഇത് സാറിനുള്ളൊരു കത്ത്. അമ്മാവൻ തന്നയച്ചതായിരിക്കും അല്ലേ? ഇതാണ് എന്റെ മോള് രാധിക. മോളെ, ഇതാണ് ശ്രീധരൻ. വായിക്കുന്ന കത്ത് തിരിച്ചു വാങ്ങിക്കാം. ക്ഷമിക്കണം സാർ, ഈ കത്ത് സാറിനുള്ളതല്ല. പെണ്ണ് കാണാൻ വന്ന വെപ്രാളത്തിന് ഇവൻ ആള് മാറി തന്നുപോയതാ. അമ്മായി പെണ്ണിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ മോനെ, പക്ഷെ പൊളിഞ്ഞുപോയി. പക്ഷേ ശ്രീധരന്റെ സ്ഥാനത്ത് നിന്റെ മോനായിരുന്നെങ്കിൽ എന്തു നടക്കുമായിരുന്നു? ഞാനേ ആ വേലക്കാരി കെട്ടിക്കൊണ്ട് പോരുമായിരുന്നു. ഒന്നുമില്ലാത്തവളായോണ്ട് അവളുടെ ആഭരണം വിറ്റുന്നെന്ന് അച്ഛൻ പരാതി പറയില്ലല്ലോ. നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു തലതിരിവേ തോന്നുന്നുള്ളൂ അല്ലടാ. എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമായ നിലയ്ക്ക് കല്യാണം ഇനി താമസിപ്പിക്കണ്ട. ഉടനെ എങ്ങ് നടത്തണം? ഉടനെ മുഹൂർത്തം നിശ്ചയിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നടത്താം. ആ താലി കിട്ടുന്ന ജോലിയെങ്കിലും ശ്രീധരന് വിട്ടുകൊടുത്താ കൊള്ളാം. മോനെ, തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ കൊടുത്തേക്കും. അമ്മേ, ഇതാ പ്രസാദം. അമ്മ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എന്റെ മോനെ, നിന്നെ എങ്ങനെയൊന്ന് കാണാൻ അമ്മ എത്ര കാലമായി കൊതിക്കുന്നു. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ, അതൊക്കെ മറന്നേക്ക്. അമ്മ ഇനി ഒരു വര വരച്ചേ, അതിനപ്പുറം ഞാൻ ഇനി കിടക്കില്ല. പോടാ, വരയൊന്നും വരയ്ക്കുന്നില്ല. നീ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി എനിക്ക്. ചേട്ടാ, പ്രസാദം. വേണ്ട. അനു, രാധികയുടെ വിവാഹം നിശ്ചയിച്ചു. അതിന് ഗോവിന്ദപിള്ള ഇവിടെ വന്നില്ലല്ലോ. വന്നു, പയ്യനെ കണ്ടു, വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവനല്ല വരൻ. ചേട്ടാ, ഗോവിന്ദപിള്ളയുടെ മകൾ രാധികയെ അറക്കൽ ശങ്കരനായ അനന്തരവൻ ശ്രീധരൻ
ഏഴാം തീയതി കാലത്ത് 9 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതിനുള്ള ക്ഷണക്കത്താണ് ഇത്.